വർഷത്തിന് ശേഷം സേതുരാം ഏറാകൻ മമ്മൂട്ടി, മാറ്റങ്ങൾ എന്തൊക്കെ? 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മമ്മൂട്ടിയുടെ സേതുരാം ഏർ എന്ന കഥാപാത്രം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. CBI 5 പതിപ്പിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് സിനിമാ ലോകം. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഇത്തവണ മാറ്റമുണ്ടാകുമോ എന്നതായിരുന്നു പലരുടെയും ചോദ്യം. സേതുരാം ഏർ പഴയ രൂപത്തിലും ഭാവത്തിലും തന്നെയായിരിക്കും അവസാന ഭാഗത്തിലും എത്തുക എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ഭാഗങ്ങളിലുമുള്ള പോലെ തന്നെയാകും ഇത്തവണയും സേതുരാം ഏറായി മമ്മൂട്ടി വേഷമിടുക. ഈ കഥാപാത്രത്തിന് മാറ്റങ്ങൾ വരുത്തിയാൽ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാകില്ല എന്ന വിലയിരുത്തലും കണക്ക് കൂട്ടലുകളുമാണ് നിർമ്മാതാക്കൾക്ക് ഉള്ളത്. ഒരു CBI ഡയറക്കുറിപ്പ്, ജാഗ്രത, സേതുരാം ഏർ CBI, നേരറിയൻ CBI എന്നീ 4 പതിപ്പുകൾക്ക് ശേഷം എത്തുന്ന 5 പതിപ്പ് CBI സീരീസിലെ അവസാനത്തെ പതിപ്പാകും എന്നാണ് പറയപ്പെടുന്നത്. CBI 5 എന്നാണ് ഈ സിനിമയ്ക്ക് പേര് താൽക്കാലികമായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ വേറെയും ചില പേരുകൾ സജസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും ഔദ്യോഗികമായ വാർത്തകളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പേരുകൾ ഇതുവരെ ഔദ്യോഗികമായി അറിയിപ്പുകൾ വന്നിട്ടില്ല. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും നായക നടനായ മമ്മൂട്ടിയുടെയും ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പേരും ഇതുവരെ നിശ്ചയിക്കപ്പെട്ടതായി നമ്മൾക്കറിയില്ല. ഏതായാലും കാത്തിരിക്കാം മമ്മൂട്ടിയുടെ ഈ 5 വരവിന് വേണ്ടി. സേതുരാം ഏർ CBI എന്ന കൂർമ്മ ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസനായ കഥാപാത്രത്തെ കാണുവാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരോടൊപ്പം അങ്കമാലിയുടെയും. ഈ ചിത്രത്തിന്റെ മറ്റു വിശേഷങ്ങൾ യഥാസമയം നിങ്ങളുമായിട്ട് കൂടുതൽ അറിയിക്കുന്നതായിരിക്കും. CBI സീരീസിലെ എല്ലാ ചിത്രങ്ങളും ആവശ്യത്തിന് വിജയം നേടിയവയാണ്. സാമ്പത്തികപരമായി നിർമ്മാതാക്കളെ സേഫ് ആക്കിയിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു 4 ചിത്രങ്ങളും. അതിലേറ്റവും വലിയ വിജയമായി മാറിയത് സേതുരാം ഏർ CBI ആയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പിന്നെ നിൽക്കുന്നത് CBI ഡയറക്കുറിപ്പാണ്. തൊട്ട് അടുത്തുള്ള സ്ഥാനങ്ങളിൽ നേരെറിയൻ CBI ജാഗ്രതയും ഉണ്ട് എന്നുള്ളത് ഈ ചിത്രത്തിന്റെ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് അനലിസ്റ്റുകളും സിനിമാ നിരൂപകരുമോ ഒരുപോലെ തന്നെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിനും ചിത്രം വലിയ വിജയം നേടുന്നതിനും വേണ്ടി. ഏതായാലും മമ്മൂട്ടിയും സേതുരാം ഏറായി എത്തുമ്പോൾ K. മധുവും അതുപോലെ തന്നെ SN സ്വാമിയും ചിത്രത്തിന്റെ നിർമ്മാതാവും ഒക്കെ കാത്തിരിക്കുന്നതും ആ വലിയ സ്വപ്നത്തിന്റെ നിറവേറലിന് വേണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ കൊറോണയുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മലയാള സിനിമ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ആഗസ്റ്റിൽ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുവരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കൊറോണയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ നിലനിൽപ്പ് നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള സാധ്യതകൾ ഓഗസ്റ്റിലെ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഇനി അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചാനലിനെ കുറിച്ചും ഈ വീഡിയോയെ കുറിച്ചും നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വലിയ വിലയാണ് നൽകുന്നത്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.